Hi everyone, welcome to Wonder Fact Channel. ஆப்பிரிக்கா லோகத்திலே രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡം. ഗുഹാ മനുഷ്യർ എന്നർത്ഥം വരുന്ന ഇഫ്രി എന്ന പദത്തിൽ നിന്നാണ് ആഫ്രിക്ക എന്ന പേര് ഉത്ഭവിച്ചത്. ആഫ്രിക്കയിലാണ് മനുഷ്യൻ ഉത്ഭവിച്ചത് എന്നാണ് ഭൂരിപക്ഷ വിദഗ്ധ അഭിപ്രായം. പുരാതന സംസ്കാരങ്ങളുടെ ഈറ്റില്ലമായ ഇവിടെ വൈവിധ്യമായ ഭൂപ്രകൃതി കൊണ്ടും സമ്പന്നമാണ്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവുമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ വ്യത്യസ്തമായ കാലാവസ്ഥാ മേഖലകളുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ കലവറ കൂടിയായ ഇവിടെ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. ഇനിയും കണ്ടുപിടിക്കപ്പെടാത്ത പല ജീവജാലങ്ങളും ഈ ഭൂഖണ്ഡത്തിൽ വസിക്കുന്നു എന്നാണ് അനുമാനം. നിഗൂഢതകളുടെ ഭൂഖണ്ഡം എന്ന് പലരും ഈ ഭൂഖണ്ഡത്തെ വിശേഷിപ്പിക്കാറുണ്ട്. നിഗൂഢങ്ങളായ പല പ്രദേശങ്ങളും ശാസ്ത്രീയമായി വിശദീകരണം ലഭിക്കാത്ത പല പ്രതിഭാസങ്ങളും നമുക്ക് ഈ ഭൂഖണ്ഡത്തിൽ കാണാം. അതിലൊന്നാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ അങ്കോള മുതൽ സൗത്ത് ആഫ്രിക്ക വരെയുള്ള നമീബ് മരുഭൂമിയുടെ സാറ്റലൈറ്റ് ദൃശ്യം പരിശോധിച്ചാൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാം. കുറച്ചുകൂടി സൂക്ഷ്മമായി വീക്ഷിച്ചാൽ ഇതിൻ്റെ വ്യക്തമായ ചിത്രം വെളിവാകുന്നു. ഈ ഭാഗത്തെ പുൽപ്രദേശങ്ങളിൽ വൃത്താകൃതിയിൽ നിലം വെളിവാക്കപ്പെട്ട് അതിനു ചുറ്റും പുല്ലുകൾ വളരുന്ന വിചിത്രമായ ഒരു പ്രതിഭാസം നമുക്ക് കാണാനാകും. ഫെയറി സർക്കിൾസ് അഥവാ ഗന്ധർവ വൃത്തം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അങ്കോള മുതൽ 2400 കിലോമീറ്റർ ദൂരത്തുള്ള സൗത്ത് ആഫ്രിക്കയുടെ വടക്കു പടിഞ്ഞാറ് പ്രവിശ്യ വരെ പലയിടത്തായി ഏകദേശം 160 കിലോമീറ്റർ പ്രദേശത്ത് ഇത് കാണപ്പെടുന്നു. 2014 ആഫ്രിക്കയ്ക്ക് പുറമേ ഓസ്ട്രേലിയയിലും ഈ പ്രതിഭാസം കണ്ടുപിടിക്കപ്പെട്ടു. ഇവയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 2008 ആഞ്ചലിക് ജോബർട്ട് എന്ന ശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ച് തൻ്റെ അനുമാനം മുന്നോട്ട് വച്ചു. അതുപ്രകാരം യുഫോർബിയ ഡമറാക്ക എന്ന ഇനം പുല്ലിൻ്റെ കാലശേഷം മണ്ണിൽ അവശേഷിക്കുന്ന വിഷാംശമാണ് ഇത്തരത്തിൽ വൃത്താകൃതിയിൽ നിലം വെളിവാകാൻ കാരണം. യുജീൻ മോൾ എന്ന ഗവേഷകൻ 2012 അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഈ പ്രദേശങ്ങളിൽ കാണുന്ന ബക്കാലിയോടെർമസ് ഹൈൻസി അതുപോലെ തന്നെ സാമോടെർമസ് എലോസിറസ് എന്നീ ചിതൽവർഗത്തിൽപ്പെട്ട ജീവികളാണ് ഈ പ്രതിഭാസത്തിനാധാരം. ഇതുപോലെയുള്ള മറ്റ് പല വിശദീകരണങ്ങളും ഫെയറി സർക്കിളിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ഈ തിയറികൾക്കെല്ലാം എതിരായി വിവിധ മറുവാദങ്ങളുമുണ്ട്. ഈ ശാസ്ത്രീയ വിശദീകരണങ്ങൾക്ക് പുറമേ ഇതിനെക്കുറിച്ച് പല മിത്തുകളും പ്രചാരത്തിലുണ്ട്. തദ്ദേശീയരായ ഹിംബ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് പല കാൽപ്പനിക കഥകളും നിലവിലുണ്ട്. തങ്ങളുടെ പൂർവികനായ മുഗുരുവാണ് ഈ ഫെയറി സർക്കിളിന് കാരണക്കാരൻ എന്നാണ് അതിലൊന്ന്. ഇവരുടെ മറ്റൊരു വിശ്വാസം ഇതെല്ലാം ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ എന്നുള്ളതാണ്. അതെ, ഭൂമിയിൽ പതിച്ച ദൈവത്തിൻ്റെ പാദമുദ്ര. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.